ആ ഡോക്ടർ പറഞ്ഞൊക്കെ നടക്കും തനിക്ക് തോന്നുന്നുണ്ടോ? പ്രൈവറ്റ് ആശുപത്രിയല്ലേ, കാശ് വിടുങ്ങാനുള്ള ഏർപ്പാടാവും. ഏയ്, ഈ ഡോക്ടർ ബഹുമിടുക്കനെന്ന എല്ലാരും പറയുന്നേ. അയാൾ ഏറ്റ സ്ഥിതിക്ക് ബാലസാർ രക്ഷപ്പെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ഈ ചൊറിയും ചിരങ്ങും വെച്ച് കെട്ടണ പോലെ അല്ലാതെ ഒരുത്തന്റെ ഹൃദയം മറ്റൊരുത്തന്റെ നെഞ്ചിൽ വെച്ച് പിടിപ്പിക്കണ പണിയാ. എനിക്ക് തോന്നുന്നില്ലേ ശരിയാവുന്നു. ആ അവൻ അത്രയും ആയുസ്സുള്ളതെന്ന് കരുതി സമാധാനിക്കാം. പിന്നെ കുറെ കാശ് ചെലവാക്കാതെ മാത്രം. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ടിലൊന്നും നിൽക്കില്ല. മേനോൻ സാർ എന്തിനാ കാശ് കാശ് ചാവുന്നത്? കെട്ടിച്ചു വിടാൻ ഒറ്റ മോളല്ലേ ഉള്ളൂ. പിശുക്കൊണ്ടല്ല വർഗീസേ, ഇതൊക്കെ ചെലവാക്കി അവരെ രക്ഷപ്പെടുത്തിയെടുത്താലും പ്രയോജനം ഉണ്ടാവില്ലല്ലോ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന ഗതിയാവും. നല്ലവരെയാണല്ലോ ഭഗവാൻ നേരത്തെ കൊണ്ടുപോണത്. ആ അത് നേരാ. അതുകൊണ്ടാണല്ലോ ദൈവം ഇങ്ങനെ മേനോൻ സാറെ മല പോലെ നിർത്തിയിരിക്കുന്നേ. ഓരോരുത്തരുടെ മനസ്സും നാവും നിങ്ങളെ സംസാരിക്കാൻ തന്നെ ഞാനില്ലേ. ഇതെന്ത് ഭാവിച്ചിട്ടാ ഞങ്ങൾ ഓരോരുത്തർ അവിടെ അമ്പലവും പൂജയും പ്രാർത്ഥനയായിട്ട് നടക്കുക? ഇവിടെ തോന്നിയാസോ മറ്റുള്ളവരുടെ വിഷമം കുറെയൊക്കെ ബാലേട്ട മനസ്സിലാക്കണം. ആ തുടങ്ങിയോ. ഇവിടെ ഡോക്ടർ പോലും മരുന്നിന് പകരം മൂന്ന് നേരം ഉപദേശമാണ് തരുന്നത്. പിന്നെ അമ്മയും അമ്മാവനും പണ്ടേ പേര് കേട്ട ഉപദേശികളാണല്ലോ. ഇപ്പൊ പോരാത്തതിന് നീയും. വേണ്ട, ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട. നിന്റെ ഈ വരവും സ്വാതന്ത്ര്യം എടുക്കലും ഒക്കെ എനിക്ക് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. ഛേ, ഇതെന്തൊരു ബോർ ഏർപ്പാടാണ്. ശുചിയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ കാണാൻ ഇവിടെ വരരുതെന്ന്. മറ്റൊരു പുരുഷന്റെ ഭാര്യയായി ജീവിക്കേണ്ടവളാണ്. ഈ സ്വാതന്ത്ര്യവും മെക്കിട്ടുകയറലും ഒക്കെ ആരെങ്കിലും കണ്ടാ നിനക്കതിന്റെ ദോഷം, എനിക്കൊന്നുമില്ല. ഞാനിന്നോ നാളെയോ ഈ പറച്ചിലും നിർത്താമോ? ഞാൻ ഇവിടെ വരുന്ന ഇഷ്ടമില്ലെങ്കിൽ വരുന്നില്ല. പക്ഷെ ആരെ കെട്ടണം, ആരുടെ കൂടെ ജീവിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇഷ്ടം കൂടിപ്പോയതുകൊണ്ടാ. ഞാൻ പറഞ്ഞതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ശുചി. എന്നെക്കുറിച്ച് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. എന്റെ അസുഖത്തിന്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലാവില്ല. പക്ഷെ അമ്മാവനെല്ലാം അറിയാം. ദേ ഇങ്ങോട്ട് നോക്കി. അമ്മാവനും അമ്മായിയും ആലോചിച്ചുറപ്പിക്കുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണം. മിടുമിടുക്കിയായി, നല്ല കുട്ടിയായി, നല്ലൊരു ഭാര്യയായി, 10-12 മക്കളെയൊക്കെ പ്രസവിച്ച് 12 കാലം എന്റെ സുജാതക്കുട്ടി സുഖമായി ജീവിക്കണം. ഭാഗ്യത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പും ആർഎച്ച് ഫാക്ടറും സെയിം ആണ്. ആൻഡ് ദ ഹാർട്ട് ഈസ് ഹെൽത്തി. പേഷ്യന്റിന്റെ ക്ലിനിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം. ഡോക്ടർ ജോൺ വർഗീസ്, നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ഹാർട്ട് ലങ് മെഷീൻ കൂടി സ്റ്റാൻഡ് ബൈ ആയിട്ട് കരുതിക്കുള്ളൂ. യെസ് ഡോക്ടർ. പേഷ്യന്റിന്റെ റിലേറ്റീവ്സുമായിട്ട് ഡോക്ടർ ഫസൽ സംസാരിക്കുന്നുണ്ട്. അവർ സമ്മതിക്കുകയാണെങ്കിൽ ഹാർട്ട് പ്രിസർവ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഡോക്ടർ വർമ്മയ്ക്കായിരിക്കും എന്റെ ചാർജ്. യെസ് സർ. എക്കോ കാർഡിയോഗ്രാഫിയും കാർഡിയ കാതറൈസേഷൻ കൂടെ ചെയ്യണം. ഡോണറുടെ ബന്ധുക്കളുടെ കൺസെന്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കാം. പിന്നെ ആ ബാലേഷിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. ആ എന്റെ കൺസൾട്ടിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറയും. നിങ്ങൾ എന്റെ കൂടെ വരും. നീ ഒന്ന് സമാധാനിക്ക എന്റെ ദാക്ഷായണി. വല്ല ചെക്കപ്പിനോ മറ്റോ കൊണ്ടുപോകായിരിക്കും. ആ ഡോക്ടർ ഒന്നുകൂടി വന്നോട്ടെ. ഇനി അവിചാരിതായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ താങ്ങാനുള്ള കരുത്ത് നമുക്ക് വേണ്ടേ. ബാലകൃഷ്ണന്റെ സെയിം ഗ്രൂപ്പിൽപ്പെട്ടത് ഹാർട്ട് കിട്ടിയിട്ടുണ്ട്. ആക്സിഡന്റിൽ മരിച്ചൊരു ചെറുപ്പക്കാരന്റെ ഹാർട്ട് ഡൊണേറ്റ് ചെയ്യാവുന്ന അയാളുടെ റിലേറ്റീവ് സമ്മതിച്ചിട്ടുണ്ട്. ഉടനെ സർജറി തുടങ്ങാൻ. പേടിക്കാനൊന്നുമില്ല, അമ്മ സമാധാനമായിട്ടിരിക്കുക. ആക്സിഡന്റ് ആയതുകൊണ്ട് പോലീസുകാരുടെ ചില ഫോർമാലിറ്റീസ് കൂടിയുണ്ട്. ഇനി അതിന്റെ താമസേ ഉള്ളൂ. ബാലകൃഷ്ണ ഇവിടെ ഡോക്ടർ. പ്രിപ്പറേഷന് വേണ്ടി ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരിക്കുക. ആ മിസ്റ്റർ മേനോൻ, ഓഫീസിൽ ചെന്നിട്ട് ഓപ്പറേഷൻ സമ്മതമാണെന്ന് ഒപ്പിട്ട് കൊടുക്കണം. ആ വരും. ശരി.
May I come in? Come. You discharge yourself, right? How do you feel? Okay, doctor. Well, now you are a perfect healthy man. Here you go. ഈ ഹോസ്പിറ്റലിന്റെ വിജയ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിയാവും ഇനി ബാലകൃഷ്ണൻ. കൈവിട്ടു പോയെന്ന് കരുതി ഡോക്ടറാണ്. നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തോടാണ്. ഭാഗ്യം കൊണ്ടെല്ലാം ഒത്തുവന്നു, അത്രേ ഉള്ളൂ. ആ അസുഖം ഭേദമായെന്ന് കരുതി പഴയതുപോലുള്ള കടിഞ്ഞാണില്ലാത്ത ജീവിതമൊന്നും പാടില്ല. ഡയറ്റ് കൺട്രോൾ ചെയ്യണം, പിന്നെ മുടങ്ങാതെ എക്സർസൈസ് ചെയ്യണം. ഇനിയിപ്പോൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ പഴയ മദ്യപാനവും പുകവലിയും ഒക്കെ നമുക്കങ്ങ് ഉപേക്ഷിക്കാം. എന്താ? ഇല്ല ഡോക്ടർ, ഇനി അതൊരിക്കലും ഉണ്ടാവില്ല. എനിക്കിനിയും ഒരുപാട് നാൾ ജീവിച്ചിരിക്കണം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. എനിക്ക് ഈ ഹൃദയം തന്ന ആരാണെന്ന് ഡോക്ടർ ഇതുവരെ പറഞ്ഞില്ല. സോറി, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ സാധാരണ പേഷ്യൻസിനോട് പറയാറില്ല. അല്ല, ഇനിയുള്ള ജീവിതം മുഴുവൻ മറ്റൊരാളുടെ ഹൃദയം വെച്ചുകൊണ്ടല്ലേ? അപ്പോൾ പിന്നെ മറ്റൊരാളുടെ ഹൃദയമാണെന്ന് ബാലകൃഷ്ണൻ ഒരിക്കലും ചിന്തിക്കണ്ട. ഇനി ഇത് തന്റെ തന്നെ ഹൃദയമാണ്. എന്നാലും അറിയാനുള്ള ഒരു ഓക്കെ, ദാ ഇതാണ് കക്ഷി. ഇത് ഞാൻ എടുത്തോട്ടെ. ശരി. അഭിനെ, വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ബാലകൃഷ്ണൻ ബാങ്കിൽ ജോയിൻ ചെയ്താൽ മതി. കഴിയുന്നതും കുറച്ചു കാലത്തേക്ക് ഹാർഡ് വർക്കുകൾ ഒഴിവാക്കുക. ശരി. ബാലകൃഷ്ണൻ ഡോക്ടറെ കാണാൻ പറ്റി ഇതുവരെ വന്നില്ലേ? അതെ, വരുന്നു.